ഹലോ ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ഷുവർ ഷോട്ട് സീരീസിൽ, അല്ലേ? നമ്മൾ എക്സാമിൻ പലപ്പോഴും ആവർത്തിച്ച് വരുന്ന, പലപ്പോഴും ഷുവറായി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ പരമാവധി സാധ്യത കൂടുതലുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ബയോളജിയിലെയും ഫിസിക്സിലെയും കെമിസ്ട്രിയിലൊക്കെ ഈ രൂപത്തിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്ന, ഷുവറായിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ ഈ രൂപത്തിൽ വീഡിയോകളായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ലൈവ് ക്ലാസ്സുകളായിട്ടും, അല്ലേ, എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ലൈവ് ക്ലാസ്സുകളും മെൻഡി ക്യൂസുകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ ആ കാര്യങ്ങൾ, അത്ര കണ്ടൻറ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ജോയിനിങ് ലിങ്ക് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ എനിവേ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ബയോളജിയിലെ ചാപ്റ്ററിൻ്റെ ഷുവറായിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡിസ്കഷൻസും, വെറും ചോദ്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യല്ല, നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം, അല്ലേ? എന്താ, റൈറ്റ് ദ നെയിം ഓഫ് ദ കണക്റ്റഡ് ടിഷ്യൂ വിച്ച് പെർഫോം ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ചോദ്യം കേട്ടതിന് ശേഷം ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായി ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് കൂടി അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ മാത്രം കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, ഏത് കണക്റ്റീവ് ടിഷ്യൂ ആണ് ഇതൊക്കെ ചെയ്യുന്നത്? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മേക്സ് ദ ബോഡി റെസിസ്റ്റൻസ് ടു ഡിസീസ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്കറിയാം, ബോഡിയുടെ പല കാര്യങ്ങളും, എയർ ആണെങ്കിൽ, ഓക്സിജൻ ആണെങ്കിലും, അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ആണെങ്കിലും, ബോഡിയിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് മറ്റേ സ്ഥലത്തേക്ക് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്, ഏത് വഴിയാണ്, ഏത് കണക്റ്റീവ് ടിഷ്യൂ ആണ്, അതുപോലെ തന്നെ മേക്ക് ദ ബോഡി റെസിസ്റ്റൻറ്റ് ടു ഡിസീസസ്, ഡിസീസസിനെതിരായി റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഏത് കണക്റ്റഡ് ടിഷ്യൂലുള്ളതാണ് നമുക്കറിയാം, അല്ലേ? ഓൾറെഡി നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ബ്ലഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഏക ഫ്ലൂയിഡ് കണക്റ്റഡ് ടിഷ്യൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ബ്ലഡാണ് ഓക്സിജനും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, വിവിധ സ്ഥലങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലഡാണ്. അതേപോലെ തന്നെ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, അല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസാണ് നമ്മുടെ റെസിസ്റ്റൻസിന്, ഡിസീസസിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസിന്, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലൊക്കെ വലിയ ഒരു ഭാഗം വഹിക്കുന്നത് വൈറ്റ് ബ്ലഡ് സെൽസാണ്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ബ്ലഡ് ആണ്, അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ആനിമൽ ടിഷ്യൂസ്, രണ്ട് ആനിമൽ ടിഷ്യൂസിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട്. ആൻസർ ദ ക്വസ്റ്റൻസ്. ഐഡൻറ്റിഫൈ ദ ടിഷ്യൂ എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നാണ് ചോദിച്ചത്, അല്ലേ? എക്സ് എന്താണ്, വൈ എന്താണ്, നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയമായിട്ട് തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എക്സ് എന്താണ്, ന്യൂറൽ ടിഷ്യൂ ആണ്, നെർവസ് ടിഷ്യൂ ആണ്. വൈ എന്ന് പറയുന്നത് എന്താണ്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. ഓക്കെ, റൈറ്റ്. എനി വൺ ഫംഗ്ഷൻ ഓഫ് ദ ടിഷ്യൂ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ന്യൂറൽ ടിഷ്യൂസിൻ്റെ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂസിൻ്റെ എനി വൺ ഫംഗ്ഷൻ നമുക്കറിയാം, അല്ലേ? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നൊക്കെ ഉള്ള മെസ്സേജസ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്, അങ്ങനെ പല തരത്തിലുള്ള ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് വിശദീകരിച്ച് എഴുതിയാൽ മതി. മാർക്കിനനുസരിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്, അല്ലേ? ഇതിപ്പോൾ ഒരു മാർക്കിനാണ്, ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ രണ്ട് മാർക്കിനാണെങ്കിൽ കുറച്ച് സെൻറ്റൻസിൽ എഴുതണം, മൂന്നോ നാലോ മാർക്കിനാണെങ്കിൽ അത് ഡിസ്ക്രിപ്റ്റീവായി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി എഴുതണം. ഓക്കെ, ആ രൂപത്തിൽ മാർക്കിനനുസരിച്ച് എക്സാം എഴുതാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്, സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് അലോങ് വിത്ത് ദർ ഇൻഡസ്ലാർ ഓർ ഇൻഡസ്ട്രീഷ്യൽ സബ്സ്റ്റൻസസ് ടു പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ പെർഫോം ചെയ്യാനുള്ളത്, അല്ലേ? അങ്ങനെ ഓരോ ഫംഗ്ഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം എന്താ, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കാര്യമായിട്ട് ആരാ ചെയ്യുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂസാണ്. കണക്ഷൻ, അല്ലേ, നേരത്തെ പറഞ്ഞ രൂപത്തിൽ കണ്ടക്ഷനും മറ്റ് രൂപത്തിലുള്ള കണക്ഷൻസും മറ്റ് ടിഷ്യൂസിനെ പരസ്പരം കണക്ട് ചെയ്യുക എന്നുള്ളതും ഒക്കെ ചെയ്യുന്നത് കണക്റ്റഡ് ടിഷ്യൂസാണ്. അതേപോലെ തന്നെ മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ, മസ്കുലർ ടിഷ്യൂസാണ്. അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ്, നേരത്തെ പറഞ്ഞു, അല്ലേ, കൺട്രോളും കോർഡിനേഷനും ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ഒക്കെ ന്യൂറൽ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂസാണ്. ഇനി ഇത് ആനിമൽ ടിഷ്യൂസ് ആണെങ്കിൽ, പ്ലാന്റ് ടിഷ്യൂസ് ആണെങ്കിൽ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് ആർ ഫോം ഫ്രം മെരിസ്റ്റമാറ്റിക് സെൽസ്. മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ പെർമനൻറ്റ് സെൽസ് ഉണ്ട്, അല്ലേ? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം എല്ലാം എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു, ഒരു ഇതൊരു ഒരു പ്ലാന്റിൻ്റെ ഒരു സ്ട്രക്ചറാണ്, അല്ലേ? അപ്പോൾ അതിൽ ഓരോന്നും നമുക്ക് കാണാൻ പറ്റും, ഇത് കോളൻകൈമയാണ്, ഇത് പാരൻകൈമയാണ്, ഇത് സ്ക്ലീറൻകൈമയാണ്, സൈലവും ഫ്ലോയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഓരോന്നും എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ലാർജ്ലി ക്ലാസിഫൈഡ് ഇൻ്റു മെരിസ്റ്റമാറ്റിക് ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂസ്. പ്ലാന്റ് ടിഷ്യൂസ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, അതുപോലെ തന്നെ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞ് ലാർജ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? ഇതാണ്, അല്ലേ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ഡിവൈഡ്. അത് ഡിവൈഡിങ് സെൽസാണ്, അത് ഡിവിഷൻ നടക്കും, ഡിവിഷൻ നടന്നുകൊണ്ടേയിരിക്കുന്ന സെൽസാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് വെൻ ഇറ്റ് ലോസ് ദ
അബിലിറ്റി ടു ഡിവൈഡ്, അതിനെ ഡിവൈഡ് ചെയ്യാനുള്ള ഡിവിഷനുള്ള അബിലിറ്റി നഷ്ടപ്പെട്ട നോൺ ഡിവൈഡിങ് സെൽസ് ആകുമ്പോഴാണ് അതിനെ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ പെർമനൻറ്റ് ടിഷ്യൂസ് ഡിവൈഡ് ചെയ്യില്ല, കൂടുതൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടാവില്ല. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ്? കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽസാണ്. അപ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് സെൽസും അതുപോലെ തന്നെ മെച്ചുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ പെർമനൻറ്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസം, അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ആ ചോദ്യം ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അനലൈസ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞുള്ളത്. റിലേറ്റീവ്ലി ലാർജ് ന്യൂക്ലിയസ്, ഏതോ ഒരു സെല്ലിനെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായി അല്ലേ. അബണ്ടൻറ്റ് സൈറ്റോപ്ലാസം, അതുപോലെ തന്നെ തിൻ സെൽ വാൾ. നമ്മൾ ഏതോ സെല്ലിനെ കുറിച്ച് എവിടെയോ പഠിച്ച കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് ഏത് സെല്ലിനെ കുറിച്ചാണ് എന്നുള്ളതാണ് ചോദ്യം. ഐഡന്റിഫൈ ദ ആൻഡ് നെയിം ദ ടിഷ്യൂ. ഏതായിരിക്കും ലാർജ് ന്യൂക്ലിയസും അബണ്ടൻറ്റ് സൈറ്റോപ്ലാസവും തിൻ സെൽ വാളും ഒക്കെ ഉള്ളത് ഏതായിരിക്കും? അത് നമുക്കറിയാം, മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദ സെൽസ് ഇൻ ദിസ് ടിഷ്യൂ. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? നമുക്കറിയാം, ഡിവൈഡ് ചെയ്തിട്ട് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് സഹായിക്കുക എന്നുള്ളതാണ് അല്ലേ. അത് രണ്ട് തരത്തിലുള്ള ഗ്രോത്ത്, ഇൻ ലെങ്ത് ആൻഡ് പിന്നെ ഇൻ ദ ഗേത്ത് അല്ലെ, ഗേത്തും അതിൻ്റെ തടിയും അതുപോലെ തന്നെ നീളവും എല്ലാം പിന്നെ കൂട്ടാൻ വേണ്ടി ആര് സഹായിക്കും? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അതിൻ്റെ ഗ്രോത്തിനാണ് സഹായിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം എന്താണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനൻറ്റ് അല്ലെങ്കിൽ മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് സെൽസും തമ്മിലുള്ള വ്യത്യാസം. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ആണെങ്കിൽ ലാർജ് ന്യൂക്ലിയസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, സ്മോളർ ന്യൂക്ലിയസ് ആണ് മെച്ചുവർ സെൽസിന്. ഇനിയോ, തിക്നെസ് ഓഫ് ദ സെൽ വാൾ ആണെങ്കിൽ തിൻ പ്രൈമറി വാൾ ആണ് മെരിസ്റ്റമാറ്റിക്കിനുള്ളത്, തിക്കാണ് മെച്ചുവർ സെൽസിനുള്ളത്. ഇനിയോ, ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസ് ആണെങ്കിൽ മോർ സൈറ്റോപ്ലാസ് ഉണ്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ, ലെസ് ക്വാണ്ടിറ്റി ആണ് മെച്ചോ സെൽസിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂസ് ആണ്. അതിനിടയിൽ എന്തുണ്ട്? നമുക്ക് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിൽ തന്നെ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ ഒക്കെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അത് വേറെ തന്നെ ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ഡിസ്കഷൻ നടത്താം. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ഇസ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ആണെങ്കിൽ പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ ഒക്കെ ആണെങ്കിൽ അത് ഒരു ടൈപ്പ് ഓഫ് സെൽസ് മാത്രമാണ് അതിലുണ്ടാവുക. പക്ഷേ ഒരു സെല്ലിൽ നിന്നുള്ളത് കേട്ടോ, ഒരു ടൈപ്പ് ഓഫ് സെൽസ് അല്ലേ, ഒരു ഒരേ തരത്തിലുള്ള സെല്ലുകളാണ് എല്ലാം ഉണ്ടാവുക. പക്ഷേ കോംപ്ലക്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടാവും. അത് ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയൊക്കെയാണ്. അപ്പോൾ സൈലം എന്താണ്? വാട്ടർ കണ്ടക്ഷനാണ്, അതിന് യൂണി ഡയറക്ഷണൽ കണ്ടക്ഷനാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂസിൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവുന്നുണ്ടല്ലേ. സൈലത്തിൽ ഏകദേശം 4 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്: ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരൻകൈമ. ഇത്രയും ടൈപ്പ് ഓഫ് സെൽസ് എന്തിലുണ്ട്? നമ്മുടെ സൈലത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൈലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സൈലത്തിൽ കൂടുതൽ സെൽസും ഡെഡാണ്. ഓക്കെ, വാട്ടർ കണ്ടക്ഷനാണ്, ആ വാട്ടർ കണ്ടക്ഷൻ നടത്തുന്ന സൈലത്തിൽ കൂടുതൽ സെൽസും എന്താണ്? ഡെഡാണ്. ഓക്കെ, ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, ഈ ആദ്യത്തെ മഞ്ഞ കളറിൽ കൊടുത്തിട്ടുള്ള, യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ള ഈ മൂന്നും ഡെഡാണ്. പച്ച കളറിൽ കൊടുത്തിട്ടുള്ള സൈലം പാരൻകൈമ മാത്രമാണ് ലിവിങ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ഫ്ലോയം, ഫ്ലോയം എന്താണ്? ഫ്ലോയം ഫുഡ് കണ്ടക്ഷനാണ്, ബൈ ഡയറക്ഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് പോകും. യൂഷ്വലി കമ്പോസ്ഡ് ഓഫ് ലിവിങ് സെൽസ്, കൂടുതലും ലിവിങ് സെൽസാണ് ഫ്ലോയത്തിലുള്ളത്. ഫ്ലോയസ്, സീവ് ട്യൂബ് എലമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം, പാരൻകൈമ, ഇത് മൂന്നും എന്താണ്? ലിവിങ് സെൽസാണ്. പക്ഷേ ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള ഫ്ലോയം ഫൈബേഴ്സ്, അത് എന്താണ്? ഡെഡ് സെൽസാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂസിൽ ഫ്ലോയവും സൈലവും ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ടിഷ്യൂസ് കഴിഞ്ഞ് ഓർഗൻസിലേക്കും ഓർഗൻ സിസ്റ്റത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഈ രൂപത്തിലുള്ള കാര്യം. അതായത് ഈ ചില ഓർഗൻസ് തരും, അത് ഏത് ഓർഗൻ സിസ്റ്റത്തിലാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം ഹാർട്ട്, ബ്ലഡ് വെസൽസ് ഒക്കെ എന്താണ്? നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്ന സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ, അത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. നോസ്, ട്രക്കിയ, ലങ്സ്, കേൾക്കുമ്പോൾ നമുക്കറിയാം മൂക്ക്, ട്രക്കിയ, ലങ്സ്, ശ്വാസകോശം എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? റെസ്പിറേറ്ററി സിസ്റ്റമാണ് അല്ലേ. നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട്, ശ്വാസകോശം എന്നൊക്കെ പറയുന്നത് നമ്മുടെ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കിഡ്നി, യുറീറ്റർ, യൂറിനറി ബ്ലാഡർ. കിഡ്നി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എക്സ്ക്രീഷൻ എന്നാണ് നമ്മളെ മനസ്സിലേക്ക് വരും അല്ലേ. യുറീറ്റർ, യൂറിനറി ബ്ലാഡറൊക്കെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളാണ്. ബ്രെയിനും നെർവ്സും, ഇനി ബ്രെയിന്, സ്പൈനൽ കോഡ്, അങ്ങനെ എന്ത് തന്നാലും അതൊക്കെ എന്താണ്? നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഈ രൂപത്തിൽ ഇതും ചിലപ്പോഴൊക്കെ ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ടിഷ്യൂസ് കമ്പൈൻ ടു ഫോം ഓർഗൻസ്. ടിഷ്യൂസ് കൂടിയിട്ടാണ് ഓർഗൻസ് ഉണ്ടാവുക. കൺസിഡർ ദ ഇൻറ്റെസ്റ്റൈൻ ആസ് എക്സാമ്പിൾ, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻറ്റെസ്റ്റൈൻ എക്സാമ്പിൾ ആക്കിക്കൊണ്ട്
ഇതിനൊന്ന് ഈ സ്റ്റേറ്റ്മെന്റിനൊന്ന് ജസ്റ്റിഫൈ ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടിഷ്യൂസ് കൂടിയിട്ടാണ് എന്തുണ്ടാവുക, ഓർഗൻസ് ഉണ്ടാവുക. എന്തൊക്കെ ടിഷ്യൂസ് ആണ് അല്ലെ, നമുക്കറിയാം ഇൻഡസ്റ്റൈനിൽ പലതരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ട്. നമുക്കറിയാം ആ സെൽസ് കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാവുക, സെൽസ് കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്, അത് കൂടി ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻഡസ്റ്റൈൻ ആരൂപത്തിൽ, ഇൻഡസ്റ്റൈൻ്റെ ലൈനിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അത് എപ്പിത്തീലിയൽ ടിഷ്യൂസ് കൊണ്ടാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇൻഡസ്റ്റൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഡസ്റ്റൈനിൽ അബ്സോർപ്ഷൻ എന്തുണ്ട്, അവിടെ ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അങ്ങനെ പലതും പല തരത്തിലുള്ള ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് എന്ത്, മസ്കുലർ ടിഷ്യൂം അങ്ങനെയുള്ള പലതരത്തിലുള്ള ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, നമുക്ക് ഒരു ഓർഗൻ ഉണ്ടാകുന്നത്. അത് സ്മോൾ ഇൻഡസ്റ്റൈൻ വെച്ചിട്ടോ ഇൻഡസ്റ്റൈൻ വെച്ചിട്ടോ സ്റ്റോമക് വെച്ചിട്ടോ ഒക്കെ നമുക്ക് അത് ആ രൂപത്തിൽ തന്നെ എഴുതാൻ സാധിക്കും. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫിഗർ ഒബ്സർവ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ദിസ് പ്ലാന്റ് ഇഷ്യൂ. ഈ പ്ലാന്റ് ഇഷ്യൂ ഏതാണ്? അപ്പോൾ ഞാൻ പറയുന്നത് ബയോളജിയിൽ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, ഫിഗർ നോക്കിക്കൊണ്ട് തന്നെ പോകണം. ഇത് കണ്ടാൽ ഏത് പിന്നെ ഏത് പ്ലാന്റ് ഇഷ്യൂ ആണ് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഫിഗേഴ്സ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം അല്ലേ. ഈ ഫിഗേഴ്സ് നമ്മൾ പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ. അപ്പോൾ അതിൽ ഇതിൽ കൃത്യമായിട്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അല്ലേ. ഇതിന് എന്താണ് ഈ തിക്കനിങ് അറ്റ് ദ കോർണേഴ്സ് ഉള്ളതാണ് ഇത്, പക്ഷേ തിക്കനിങ് ഇല്ലാത്തതാണ് പാരങ്കൈമ. ഇത് രണ്ടും കാണുമ്പോൾ ഒരേപോലെയൊക്കെ തോന്നും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ ഒരേപോലെ ആവാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതെന്താണ് ആ നിലക്ക് തിക്കനിങ് എന്നുള്ള നിലക്ക് നമ്മൾ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് കോളങ്കൈമയാണെന്നുള്ളത്. റൈറ്റ് ദ പെക്യൂലിയാരിറ്റി ദാറ്റ് ഹെൽപ് ടു ഐഡൻറ്റിഫൈ ദ ടിഷ്യൂ വെൻ അബ്സർവ് ത്രൂ മൈക്രോസ്കോപ്പ്. പെക്യൂലിയാരിറ്റി എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്, ഇതൊക്കെ തന്നെ, കമ്പോസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ, പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ് പാർട്ട്. അതിൻ്റെ പ്രത്യേകതയും അത് പിന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അതിൻ്റെ പ്രത്യേകതയും. പാരങ്കൈമയാണ് കമ്പോസ്റ്റ് ഓഫ് സെൽസ് വിത്ത് സിംപ്ലസ്റ്റ് സ്ട്രക്ചർ സീൻ ഇൻ ദ സോഫ്റ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്, അതുപോലെ തന്നെ ഹെൽപ്പ് ഇൻ ദ ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഇനിയോ സ്ക്ലീറങ്കൈമ എന്ന് പറയുന്നത് എന്താണ്, കമ്പോസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വാൾ. സെൽ വാൾ മൊത്തത്തിൽ തന്നെ യൂണിഫോംലി തിക്കാണ്, പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ് പാർട്സ്. ഇത്രയും കാര്യങ്ങൾ എന്താണ് ഈ ഈ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ചോദ്യം, അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. നെയിം ദ ആനിമൽ ടിഷ്യൂ മെൻഷൻഡ് ഹിയർ. ഏതായിരിക്കും കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റുന്ന ടിഷ്യൂസ് ഏതാണ് അല്ലേ. നമ്മളിങ്ങനെ കൈ ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ കാണുമ്പം മനസ്സിലാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആൻസർ വരുന്നില്ലെങ്കിൽ കൈയൊന്ന് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി അല്ലേ. നമ്മളെ മസിൽ ഒന്ന് പിടിച്ച് നോക്കിയാൽ മതി. എന്താണ് കൺട്രാക്ഷനും റിലാക്സേഷനും നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റില്ലേ, മസ്കുലാർ ടിഷ്യൂസ് ആണ്. റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻസ് എന്താണ് മൂവ്മെൻറ്റും ലോക്കോമോഷനും ഒക്കെ സാധ്യമാക്കുന്നത് മസിൽ സെൽസാണ്, മസിൽ ടിഷ്യൂസാണ്. ഇനി നെയിം ദ ടിഷ്യൂസ് ദാറ്റ് ക്യാരി ഔട്ട് ദ ഫോളോയിങ് ഫങ്ഷൻസ്. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് അവർ ബോഡി. അതുപോലെ തന്നെ കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ, ഇനേബിൾ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് അല്ലേ, നമുക്കറിയാം എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മുടെ പുറത്തുള്ള കവറിങ് ആണെങ്കിലും ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ കവറിങ് ആണെങ്കിലും പ്രൊട്ടക്ഷൻ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് ആരാണ്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. ഫിസിയോളജിക്കൽ ഫംഗ്ഷനും കൺട്രോളും കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് കേട്ടാൽ തന്നെ അപ്പം തന്നെ നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂറൽ ടിഷ്യൂ എന്ന് പറയണം. ഇനേബിൾ ദ മൂവ്മെൻറ്റ് എന്ന് കേട്ടാൽ തന്നെ അപ്പം തന്നെ എന്ത് പറയണം, നമുക്ക് മസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ അതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്, നെർവസ് ടിഷ്യൂസ് ഒക്കെ അതിൻ്റെ ആ കൊടുത്ത ആ ടേബിൾ ഉണ്ടല്ലോ. നേരത്തെ നമ്മൾ പിന്നെ പാരങ്കൈമ, സ്ക്ലീറങ്കൈമ, കോളങ്കൈമ പറഞ്ഞതുപോലെ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് മസ്കുലർ ടിഷ്യൂ. ഈ ഭാഗത്തിലുള്ള ഈ പിന്നെ ഈ ഒരു ചാർട്ടുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ടേബിളുകൾ ഉണ്ടല്ലോ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഏകദേശം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാവുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂ എന്നാണ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി, ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ക്, പെർഫോം ദ ഫംഗ്ഷൻ സച്ച് ആസ് പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്. നെർവസ് ടിഷ്യൂ ആണെങ്കിൽ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ, ഇനേബിൾ ദ റെസ്പോണ്ട് ഐഡൻറ്റിഫൈ ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ആണ് ഇവിടെ ഇട്ടത്, കാർട്ടിലേജ് ആൻഡ് ബ്ലഡ് ആർ കണക്റ്റീവ് ടിഷ്യൂസ്, വൈ ദ നെയിം കണക്റ്റീവ് ടിഷ്യൂ ഇസ് ഗിവൺ ടു ദം. എന്തുകൊണ്ടാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുള്ളത്? നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണക്റ്റീവ് ടിഷ്യൂ എന്നുള്ളടുത്ത് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പേര് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതല്ലേ. കണക്റ്റീവ് ടിഷ്യൂസ് ബൈൻഡ് അതർ ടിഷ്യൂസ് ടുഗദർ, മറ്റ് ടിഷ്യൂസിനെ ബൈൻഡ് ചെയ്യും, അതുകൊണ്ടാണ് ഇതിനെ കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റ് ചെയ്യും, ബൈൻഡ് എന്നല്ലെങ്കിൽ കണക്റ്റ് ചെയ്യും, അതുകൊണ്ടാണ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യമാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനിയോ, റൈറ്റ് അനദർ എക്സാമ്പിൾ ഫോർ കണക്റ്റീവ് ടിഷ്യൂ, വാട്ട് ഇസ് ഇറ്റ് ഫംഗ്ഷൻ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാർട്ടിലേജും ബ്ലഡുമാണ്, വേറൊരു ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ പറയാം. ഏതാ, നമുക്ക് ഒരുപാട് എഴുതാനുണ്ട് അല്ലേ, ബോൺ ആണെങ്കിലും ടെൻഡൻ ആണെങ്കിലും ലിഗമെൻ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് എഴുതാനുണ്ട്. ഏതോ എഴുതാം അതിൻ്റെ ഫംഗ്ഷൻസ് അല്ലേ. ബ്ലഡ് ആണെങ്കിൽ എന്താണ് പിന്നെ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്,
ഇൻ ദ ബോഡി, അതേപോലെ തന്നെ പിന്നെ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഫോറിൻ ബോഡീസ്, അതൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ ടേബിളുകളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മസ്കുലർ ടിഷ്യു ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ ഏതൊക്കെ, മറ്റ് കണക്റ്റീവ് ടിഷ്യൂ എഴുതാൻ പറഞ്ഞു ടെൻഡൻസ്, ലിഗമെൻസ്, ബോൺ ആൻഡ് കാർട്ടിലേജ്, ബ്ലഡ്, ഇതിനൊക്കെ ഇതൊക്കെ എന്താണ് എന്നുള്ളതും അതിൻ്റെ പ്രത്യേകതകളും നമ്മൾ കൃത്യമായി, അല്ലെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് ഇതൊക്കെ കൃത്യമായി നോക്കിയതിന് ശേഷം, അറിയാമെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി വേറൊരു ഇതാണ് സ്ക്ലീറങ്കൈമ, പാരങ്കൈമ ആൻഡ് കോളങ്കൈമ. ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബിയും സിയും തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകതകളാണ്, അതായത് സ്ക്ലീറങ്കൈമയുടെയും പാരങ്കൈമയുടെയും കോളങ്കൈമയുടെയും പ്രത്യേകതകളും അതുപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷനുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തരാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് പോസ് ചെയ്ത് ഇത് സ്വന്തമായി ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്, അത് നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചും മറിച്ചും ഈ രണ്ട് ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് സ്ക്ലീറങ്കൈമ, പാരങ്കൈമ, കോളങ്കൈമ, അതുപോലെ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, ഈ ഭാഗത്താണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അതല്ലാതെ സൈലം ഫ്ലോയം, അതുപോലെ തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ വളരെ ഫ്രീക്വൻ്റ് ആയി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയാസൊക്കെ കൂടുതലായി സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റു ഭാഗങ്ങൾ കൂടി അതിൻ്റേതായ പ്രാധാന്യത്തോടുകൂടി പഠിക്കുക. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക. നമ്മുടെ കൂടുതൽ മെറ്റീരിയൽസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പുകളിലൂടെയും എല്ലാം വീഡിയോകളിലൂടെ എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഗ്രൂപ്പുകളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.